നല്ല കാളാഞ്ചി മീൻ പൊള്ളിക്കുന്നതാണ് റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല അരപ്പൊക്കെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കാളാഞ്ചി ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ ഉണ്ടാക്കി നോക്കാൻ പറ്റും. അപ്പോൾ അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ച് ഒരു 6-7 പീസ് കാളാഞ്ചിയിൽ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് പരട്ടി ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നല്ല വെളിച്ചെണ്ണയിൽ നമുക്കതിന് രണ്ട് സൈഡും ഒന്ന് മൊരീച്ചെടുത്താൽ മതി. അതായത് ഒത്തിരി അങ്ങ് കുക്കാവണ്ട, നമ്മൾ പിന്നെ മസാലയൊക്കെ ചേർത്ത് അതിനകത്ത് ചേർത്ത് കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ ആവുന്ന വരെ ഇപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡും നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇങ്ങനെ രണ്ട് സൈഡും ബ്രൗണായി കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കതിന് അടുപ്പത്തുനിന്നൊന്ന് ഈ എണ്ണയിൽ നിന്നൊന്ന് മാറ്റണം. എന്നിട്ട് ഈ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മളിതിൻ്റെ മസാല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ സെയിം എണ്ണ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനകത്ത് നല്ലതായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് സവാള നമുക്ക് ഇട്ട് കൊടുക്കണം. ആ സവാള നല്ല ബ്രൗൺ ആകുന്ന വരെ നമുക്ക് ആ വറുത്ത മീൻ വറുത്ത വെളിച്ചെണ്ണയിൽ തന്നെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ആ ഉള്ളിയിലൊക്കെ കിട്ടും. മീൻ വറുത്തതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ സവാളക്കകത്തോട്ടൊക്കെ നന്നായിട്ട് കിട്ടും. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ അരച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെയും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ, നമ്മുടെ മീൻ വറുത്തതിന് കുറച്ച് ഉപ്പുണ്ടാവും എന്നാലും നമുക്ക് ഗ്രേവിക്ക് കുറച്ച് ഉപ്പ് വേണമല്ലോ, അതും കൂടെ ഇട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഒരു 3 ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇട്ട് വഴറ്റി കൊടുക്കണം. ആ ടൊമാറ്റോ നന്നായിട്ട് ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് ടൊമാറ്റോ ഇരിക്കുന്നത് ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മഞ്ഞൾപ്പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1-2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 ടീസ്പൂണ് നോർമൽ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് 2 പാലൊന്നും ആഡ് ചെയ്യുന്നില്ല, 1 പാല് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. ആ പാല് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങളുണ്ടല്ലോ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഗ്രേവി മതി. അതായത് ഇത് മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ആ വറുത്ത മീൻ ഇട്ട് കൊടുത്ത് ആ ഗ്രേവി ഓരോ കഷ്ണം മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്ത് നോക്കിയേ. നല്ല മസാലയിൽ പൊതിഞ്ഞ നല്ല കാളാഞ്ചി ഫ്രൈ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പം ഈ റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരു വെറൈറ്റി ഡിഷ് വേണ്ടവർക്ക് ഇത് എന്തായാലും ഈ ഡിഷ് ഇഷ്ടമാകും. അത് നമുക്ക് പ്ലേറ്റ് ചെയ്ത് അത് നമുക്ക് ചോറിൻ്റെ കൂടെയാണ് ഇത് ബെസ്റ്റ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെയും വേണമെങ്കിൽ പോവും, പക്ഷെ അധികം ഗ്രേവി ഇല്ല. ഓക്കെ.